ഹലോ മച്ചമാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മച്ചമാരെ, നമ്മുടെ കയ്യിൽ ഇന്നുള്ളത് 93 മോഡൽ CJ 500 DI ജീപ്പാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ജീപ്പിൻ്റെ ഷോർട്ട് റിവ്യൂ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു ജീപ്പിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ കാര്യങ്ങളും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മച്ചമാരെ, 91 കഴിഞ്ഞിട്ടുള്ള ഹൈ സ്പീഡ് ജീപ്പുകളാണ്. അപ്പോൾ 91 കഴിഞ്ഞിട്ടുള്ള ജീപ്പുകൾക്ക് CJ 500 DI എന്നാണ് ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 94 വരേക്കും ഈ ഒരു സെയിം CJ 500 DI എന്ന ബാഡ്ജിങ്ങോട് കൂടിയാണ് വന്നത്. അതിനുശേഷമാണ് മഹേന്ദ്ര CL 500 എന്നൊരു വേരിയൻറ്റിലേക്ക് മാറിയത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. സാധാരണ നമുക്ക് ഇതിൻ്റെ പഴയ മോഡലുകൾ വന്നിരിക്കുന്ന പോലെ തന്നെ ഫ്രണ്ടിൽ ഗ്രില്ലും കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ രണ്ട് ഹെഡ്ലൈറ്റ്, പിന്നെ 7 സോൾട്ടോട് കൂടിയ ഗ്രില്ല്, പിന്നെ ഇതിൻ്റെ ഇൻഡിക്കേറ്റർ വന്നിരിക്കുന്നത് ഈ ഗ്രില്ലിനോട് ചേർന്ന് തന്നെയാണ്, ഈ ഒരു പോർഷനിലാണ്. പിന്നെ ഇതിന് ശേഷം വന്നിരിക്കുന്ന ജീപ്പുകളിൽ ഇൻഡിക്കേറ്ററും അതുപോലെ പാർക്ക് ലൈറ്റും ഒക്കെ നമുക്ക് ഇവിടെയാണ് കാണാൻ സാധിക്കുക. 91 to 94 വരേക്കും സെയിം രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോണറ്റ് ക്ലിപ്പുകൾ, പിന്നെ ഇതിൻ്റെ മഡ് ഗാർഡിൽ ഷോ മഡ് ഗാർഡോ കാര്യങ്ങളൊന്നും വരുന്നില്ല. നമ്മുടെ മേജറിലൊക്കെ ആണെങ്കിൽ ഷോ മഡ് ഗാർഡ് ഫൈബർ ഒരു പീസ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതെല്ലാം ആ സ്റ്റോക്ക് കണ്ടീഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വന്നിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ സൈഡിൽ മിറർ, സൈഡ് മിററായിട്ട് ഇങ്ങനൊരു വില്ലീസിൻ്റെ മിററാണ് കൊടുത്തിരിക്കുന്നത്. ഇരുവശങ്ങളിലുമായിട്ട് എയർ ഡോർ വരുന്നുണ്ട്. റിം സൈസ് വരുന്നത് 16 ഇഞ്ചാണ്. അതുപോലെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു ഫ്രീ വീൽ ഹബ്ബ്. പിന്നെ മച്ചമാരെ, ഈ ഒരു മോഡലിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ ഡീസൽ ടാങ്ക്. ഡീസൽ ടാങ്ക് ഉള്ളിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, സീറ്റിൻ്റെ അടിയിലായിട്ടാണ് ഡീസൽ ടാങ്ക് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓഫ് റോഡൊക്കെ പോകുമ്പോൾ അതിൻ്റെ ടാങ്ക് അടിയിലാണെങ്കിൽ ഇടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്, കല്ലിലൊക്കെ അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ സീറ്റ് വരുന്നത് ബെഞ്ച് സീറ്റാണ്, ഒറ്റയൊരു സീറ്റാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബാക്കിൽ രണ്ട് സെപ്പറേറ്റ് ബെഞ്ച് സീറ്റുകളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എൻജിൻ റൂം ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. 2500 CC ഫോർ സിലിണ്ടർ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ഡീസൽ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിന് കമ്പനി കൊടുത്തത്. ഈ ഒരു എഞ്ചിന് മഹേന്ദ്ര നൽകിയ പേര് MDI 2500 എന്നതാണ്. മുൻപുണ്ടായിരുന്ന വേരിയൻറ്റിൽ പ്രീഹീറ്റ് ആവശ്യമായിരുന്നു, പക്ഷേ ഈ ഒരു എഞ്ചിന് പ്രീഹീറ്റിൻ്റെ ആവശ്യമില്ല. CJ 500 DI എന്നുദ്ദേശിക്കുന്നതിൽ DI ഡയറക്റ്റ് ഇഞ്ചക്ഷനും അതുപോലെ CJ എന്ന് ഉദ്ദേശിക്കുന്നത് സിവിലിയൻ ജീപ്പ് എന്നുള്ളതുമാണ്. ഈ ഒരു വേരിയൻറ്റിന് ശേഷമാണ് CL 500 ഇറങ്ങുന്നത്. CL ഡിനോട്ട് ചെയ്യുന്നത് സിവിലിയൻ ലെജൻഡ് എന്നുമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പാനല് ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ക്ലാസിക് ആയിട്ടുള്ള ഒരു ലുക്ക് തന്നെയാണ് തരുന്നത്. അപ്പോൾ നമ്മുടെ ഈ വണ്ടിക്ക് വന്നിരിക്കുന്ന അതേ ഒരു കണ്ടീഷൻ തന്നെയാണ് ഇപ്പോഴും ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് പാർക്ക് ലൈറ്റിൻ്റെ ഒരു സ്വിച്ച് ആണ് ഇത് കാണുന്നത്. പിന്നെ ഇത് ബാറ്ററിയുടെ ഇൻഡിക്കേഷൻ ആണ് കാണിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു മീറ്റർ ഓയിൽ പ്രഷറിൻ്റെ മീറ്ററാണ്. പിന്നെ ഇത് ടെമ്പറേച്ചർ മീറ്റർ, പിന്നെ സ്പീഡോ മീറ്റർ, പിന്നെ ഇത് ഫ്യൂവൽ മീറ്റർ, പിന്നെ ബാറ്ററിയുടെ ആംബിയർ ആണ് കാണിക്കുന്നത്. പിന്നെ ഈ ഒരു സ്വിച്ച് ഭയങ്കര രസമായിട്ടുള്ള സ്വിച്ച് തന്നെയാണ് കേട്ടോ. ഇത് ഇത്രയും കാലമായിട്ടും ഇത് മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നു എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇത് ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ചുകളാണ് കേട്ടോ, ലെഫ്റ്റ് റൈറ്റ് ഇൻഡിക്കേറ്ററുകളുടെ സ്വിച്ചാണ്. പിന്നെ ഇത് ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച്, ഡിമ്മ് ബ്രൈറ്റ്, അതുപോലെ ഇത് വൈപ്പറിൻ്റെ സ്വിച്ചാണ്. എല്ലാം വർക്കിംഗ് ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. പിന്നെ ഇത് ടോപ്പ് ലൈറ്റ്, പിന്നെ ഇതിൻ്റെ ഹോൺ വരുന്ന സ്റ്റീറിംഗിൽ തന്നെയാണ്. ഇത് സ്റ്റോപ്പർ, പിന്നെ ഇത് എഞ്ചിൻ കീ സ്വിച്ച്, പിന്നെ ഇതിൻ്റെ ഗിയർ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ 3+1 ഗിയർ ബോക്സ് ആണ്. T90 എന്ന് പറഞ്ഞ ഗിയർ ബോക്സ് ആണ് ഈ ഒരു മോഡലിൽ വന്നിരിക്കുന്നത്. പഴയ മോഡലിലും സെയിം ഗിയർ സിസ്റ്റം തന്നെയാണ് വന്നിരിക്കുന്നത്. ചെമ്മര, ഇതിൻ്റെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡോറ് നല്ല ഹാർഡായിട്ടുള്ള ഡോറ് തന്നെയാണ്. മേജറിൻ്റെ ടൈപ്പ് സോഫ്റ്റ് ആയിട്ടുള്ള ഡോറൊന്നുമല്ല, നല്ല ഹെവി ഡ്യൂട്ടി എടുക്കുന്ന ഡോറ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പിന് ആണെങ്കിലും ഈ സൈഡിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. പഴയ മോഡലിലെല്ലാം അങ്ങനെ തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ചവിട്ടുപടിയൊക്കെ ആണെങ്കിലും പണ്ടത്തെ ഒരു സെയിം ചവിട്ടുപടിയൊക്കെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ഇത്രയും കാലപ്പഴക്കമുള്ള വണ്ടിയാണെങ്കിൽ പോലും നമ്മുടെ ഇതിൻ്റെ ബോഡിയും കാര്യങ്ങളൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടാണ് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. അതിൻ്റെ തുരുമ്പോ കാര്യങ്ങളോ യാതൊന്നും തന്നെ ഇല്ല. ഈ ഒരു ബോഡിയും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും.
ബാക്ക് സൈഡിലെ ഇൻഡിക്കേറ്ററുകൾ അതുപോലെ ബ്രേക്ക് ലൈറ്റ് റിവേഴ്സ് ലൈറ്റ് എല്ലാം സെപ്പറേറ്റ് ആണ്. ഇനി നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഫോർ വീൽ ഡ്രൈവ് എൻഗേജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫോർ വീൽ ഡ്രൈവിന് രണ്ട് ലിവറുകളാണ്. അതിൽ വലിയ ലിവറ് ഫോർ വീൽ ഹൈ സ്പീഡ് എന്നതിനും ഇതിലെ വലിയ ലിവറുകൾ താഴ്ത്തേക്ക് താഴ്ത്തി കഴിഞ്ഞാൽ ഫോർ വീൽ ഡ്രൈവ് ഹൈ സ്പീഡ് എന്ന പൊസിഷനിലേക്ക് വരും. അതോടൊപ്പം തന്നെ ആ ഒരു ചെറിയ ലിവറ് മുകളിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഫോർ വീൽ ഡ്രൈവ് ലോ സ്പീഡ് എന്ന ഒരു മോഡിലേക്കും വരും. സാധാരണ നമ്മൾ ഗിയർ മാറുന്ന പോലെ തന്നെ ക്ലച്ച് ചവിട്ടി തന്നെയാണ് ഈ ഒരു ഫോർ വീൽ ഡ്രൈവും നമ്മൾ എൻഗേജ് ചെയ്യുന്നതും റിലീസ് ചെയ്യുന്നതും. ഫോർ വീൽ ലോയിൽ ഹൈ ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മച്ചാമരപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.